ഹലോ ഗൈസ്, എല്ലാവർക്കും ബാക്കിയുണ്ട്. ജി ടി സൺഡേ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ജി ടി മൊത്തത്തിൻ്റെ ബാക്കി നടക്കണം. നമുക്ക് മറ്റേ പ്രോപ്പർട്ടി ഇല്ലേ, ഗൈസ് നമ്മൾ മറ്റേ വീട്ടിൽ അടിച്ച പ്രോപ്പർട്ടീൻ്റെ അടുത്തേക്ക് പോയേക്കാം. പ്രോപ്പർട്ടി മാപ്പ് നോക്കട്ടെ ഗൈസ്. പ്രോപ്പർട്ടി അവിടെ പോയേക്കാം. നമ്മളെ വണ്ടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടോ നോക്കിട്ടോ. വണ്ടി ഇറക്കണതൊക്കെ കഴിഞ്ഞ വീഡിയോ ആണെന്നോ തോന്നുന്നു. അതിലുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടാൽ മതി. റേഡി ഒന്ന് സംസാരിക്കട്ടെ ഗൈസ്. റേഡി വന്നിരിക്കുന്നതാണ്. പോയി നോക്ക. അപ്പം നമുക്ക് ഓ ട്രക്ക് വന്നുണ്ട് പോയി. പുതിയ വണ്ടി നടക്കാം. റോഡിൻ്റെ നടുവിലിറക്കിയിരുന്നു. ഇതൂടെ എന്തോന്നുണ്ട്, ബീച്ചിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സ്മോക്ക് ഓൺ വാട്ടർ എന്നൊക്കെയാണ് പേര്. നമുക്കതൊക്കെ വാങ്ങി ഫ്രാങ്കിന് കുറച്ച് പൈസയെ കൊടുക്കട്ടെ. എന്തായാലും പുതിയ വണ്ടിയൊക്കെ എടുത്തതല്ലേ, നല്ല പൈസ കൊടുക്കണ്ടാവും. പോയി നോക്കാം. നമ്മൾ കത്തിച്ചൂടാണ് അധികം ദൂരമുണ്ട് വന്നിട്ട്. അപ്പം നമ്മൾ കത്തിച്ചൂട്ടൊക്കെ ഉണ്ട്. അപ്പം എത്താനായി ഒരുപാടൊന്ന് കട്ട് ചെയ്ത് കട്ടോ ഗേസ്. ഗേസ് എന്താ ബീച്ചിൻ്റെ അവിടെ എത്തിയിരുന്നു. നമ്മളിവിടെ എവിടെയോ ആണ്. നമുക്ക് ഇവിടുത്തെ ആൾക്കാരൊന്ന് പേടിച്ചേക്കാം. ഓണുണ്ട് നമ്മളിതിൻ്റെ. നമ്മളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഗേസ് ഓണ കേട്ടോ. സീനല്ലേ, ഇതിനെല്ലാം കൂടെ നല്ല പൈസ ആയിട്ടുണ്ട് ഗേസ്. ഫ്രാങ്കിൽ ഇപ്പം ദരിദ്രനാണ്. പിന്നെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ട് വേണം കുറച്ച് പൈസയൊക്കെ വാങ്ങിക്കൊടുക്കാൻ. അതുകൊണ്ട് സ്മോക്കിംഗ് ബട്ടൺ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഷർട്ടൊന്നും ഇടാതെ നമ്മൾ വണ്ടി എടുക്കാൻ വണ്ടി റെഡി ആക്കി പറയുമ്പോൾ പോകുന്നതാണ്. പിന്നെ ഇതിൽ നമ്മൾ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഒരു കറങ്ങാൻ പോകണം. വണ്ടി അടുത്ത വീഡിയോ ഉണ്ടോ അത്. നമ്മൾ പ്രോപ്പർട്ടി ഇങ്ങനെ കാണിച്ചു വണ്ടി ഇതായിരുന്നു. എന്താ കള്ളു ചപ്പാണോ എന്തോ ആണ് ഗൈസ്. നമുക്ക് എന്തായാലും എന്താ നമ്മൾ പൈസ എത്തിയാൽ പോരെ. വീട്ടിൽ പോയേക്കും ഗൈസ്. നമ്മളെ ചുവപ്പൊക്കെ ഒറ്റക്കാണ്. നമ്മൾ ഇന്നലെ പോകുന്നതാണ് അവിടുന്ന് വണ്ടി എടുക്കാൻ എന്നിട്ട്. ഒന്ന് പോയി നോക്കാം വേറെ എങ്ങോട്ടേം പോണോ. വേറെ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ തൽക്ക നമ്മുടെ നാട്ടിനെ പോയേക്കാം. വീട്ടിൽ പോയേക്കാം. ഇവിടെ തൽക്കാലം വീട്ടിൽ തന്നെ പോയേക്കാം. എന്താ ചേച്ചി പേടിയില്ലാതെ നിൽക്കണം. അങ്ങനെയല്ലല്ലോ പേടിയുണ്ടേ. നമ്മളെ കുറച്ച് സീനൊക്കെ ആണ് കേസ്. പക്ഷെ നമ്മളിപ്പോ നല്ലതായി കളിക്കുകയാണ്. അയ്യോ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം നല്ലവനായ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് കിണി കേസ് പോലും നടത്തണം. അത് പിന്നെ കുഴപ്പമില്ല. പണ്ടൊക്കെയാണെങ്കിൽ ഫുള്ള് വെടിവെപ്പും തീവ്രതൊക്കെ ചെയ്യുന്നു. ഇപ്പം ഞാൻ കുറച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ വീട്ടിലേക്ക് പോയി നോക്കാം. ഇപ്പം സിറ്റിയിൽ വണ്ടികൾ നല്ല വണ്ടികൾ കുറവാണ് കേസ്. ഓ പുതിയ വണ്ടി തന്നെ ഒന്ന് തട്ടി. അയ്യോ പറ പറ അയ്യോ രക്ഷപ്പെട്ടു. പോയി നോക്കാം. ഇത് വഴി തന്നെ അല്ല, വഴി തെറ്റിയും അല്ലല്ല. ഇവിടെ എവിടെയോ തന്നെയാണ് തന്നെ. അതന്നെ ഇവിടെ എവിടെയാണ്. ആ തന്നെ തന്നെ വഴിയിട്ടില്ല. നേരെ കൊണ്ടിങ്ങനെ ഉള്ളിടത്ത കേസ്. എനിക്കിപ്പോൾ വണ്ടി ഇല്ലാന്ന തോന്നണേ. വണ്ടി തട്ടിച്ചാലും കുറച്ച് ഷീറ്റടിച്ച് നന്നാക്കി ഇടാം. അയ്യോ മറ്റേ വണ്ടി തട്ടിയോന്നുണ്ട്. വണ്ടി കൊള്ളണില്ലേ കേസ്. അതൊക്കെ കയറ്റിയ വണ്ടി കൊള്ളണില്ല. അതുകൊണ്ട് ഇനി പോയൊക്കെ തടയണ്ടോക്കട്ടെ.
ഇത്ര സ്ഥലമുണ്ട്, കുറച്ച് മട കയറ്റിട്ടാലേ വണ്ടിയിൽ ഇരുന്നിട്ട് കാണില്ല. എഫ് പി പിയിൽ ഇടം വരും, നമുക്ക് അതേ മണ കയറ്റിയേക്കാം. ഇട്ടോട്ടെ, ഇതാണെന്ന് വെച്ചാൽ നമ്മളെ വണ്ടീൻ്റെ ഉള്ളിൽ ഉള്ളിൽ നമ്മൾ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല, പണ്ടത്തെ വണ്ടി തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ളത് എങ്ങനെയുണ്ട് ഗൈസ് കമൻറ്റ് ചെയ്യാം. ഉണ്ടാ മതിയെന്നു, അല്ലെ നമ്മള് പുതിയ വീട് വാങ്ങേണ്ടി ഗൈസ്. കുറച്ചും കൂടെ പോകും, പക്ഷേ പേടിയാണ് മുന്നിൽ കിടക്കാൻ. നമ്മളെ വണ്ടി അടയണില്ല ഗൈസ്, കുറച്ചും കൂടെ മുന്നിൽ പോകണമെന്ന് പറഞ്ഞു. നമ്മുടെ എടുത്തേക്കാം. തട്ടി തട്ടി വട്ടി വീട്ടി മറ്റേ വണ്ടി ശരിയാക്കണം, ഈ വണ്ടി ശരിയാക്കണം. വണ്ടി കയറട്ടെ 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 കയറട്ടെ, കുറച്ചും കൂടെ പോട്ടെ മതി. പതുക്കെ പതുക്കെ, അയ്യോ തട്ടിയോ, ഇല്ലല്ലോക്കെ പോണം. കൊണ്ടും പോന ചാടനുണ്ട് കേസ് വണ്ടി. ഓഫ് പറ്റി ചേർത്തിരിക്കുന്നു ഗൈസ്, ഇനി അടയുണ്ടാവും, ഇനി അടയണില്ലേ, ഇനി അടയേണ്ടതാണല്ലോ. ഇനി എന്താണോ അടയാത്ത, ഇനി നമ്മൾ ഇങ്ങോട്ട് തന്നെയാണ് ഗൈസ്. പണി പാളിയോ മുന്നിക്ക് പോട്ടെ, കുറച്ചും പാടെ നമുക്കൊന്ന് കയറ്റിയെടുത്തേക്ക്. പറ്റിച്ചാണ് ഗൈസ് നിർത്തിന്ന്, ഇനി പുറത്തിറങ്ങിയാകാം അടയുണ്ടാക്കാം. അടയല്ലെങ്കിൽ തുറന്നിറന്നോട്ടെ. ആ അടുന്നു ഗൈസ്, അടയുണ്ട് അടയുണ്ട് ഗൈസ്. ഈ വീട് അത്രയ്ക്ക് തന്നെ ഉള്ളു, 7 മിനിറ്റ് ആയിപ്പോ തന്നെ. അപ്പൊ ഇനി നിർത്താനായിരിക്കും നമ്മൾ. മറ്റേ വണ്ടി പാടെ നന്നാക്കി നിർത്തല്ലേ ഗൈസ്, നന്നാക്കണോ? അധികം പറ്റിയിട്ടുണ്ടോ അതിന് മാത്രം? ഏതായാലും നമ്മള് പിന്നെ എപ്പോഴും നിൽക്കുമ്പോൾ നന്നാക്കി എടുത്താൽ മതി. അപ്പൊ ഗൈസ് ഇന്നത് എവിടെ എത്ര ഉള്ളു? അപ്പൊ ബാക്കി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഫ്രാങ്കലിനെ മാറ്റി കൊട്ടപ്പനാക്കി കൊണ്ടുപോകുന്നതാണ്. ചുവപ്പൊക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ് ടാറ്റ ബൈ ബൈ, ചെയ്യൂ.